കോൺഗ്രസ് പ്രവർത്തക സമിതി പുനസംഘടിപ്പിച്ചു ശശി തരൂർ കെസി വേണുഗോപാൽ എകെ ആന്റണി എന്നിവരെ പ്രവർത്തക സമിതിയിൽ ഉൾക്കൊള്ളിച്ചു അതേസമയം രമേശ് ചെന്നിത്തല സ്ഥിരം ക്ഷണിതാവും കൊടിക്കുന്നിൽ സുരേഷ് പ്രത്യേക ക്ഷണിതാവുമാകും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തുമെന്ന് കരുതിയിരുന്ന ചെന്നിത്തലയ്ക്ക് പുനസംഘടന തിരിച്ചടിയാണ് തീരുമാനത്തിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചും ചെന്നിത്തല വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ആദ്യം സിബി ആണ് ചേർന്നത് സിബി പുനസംഘടന സംബന്ധിച്ചുള്ള പട്ടിക പുറത്തുവരുമ്പോൾ ആരെയൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ ഏതെല്ലാം തലത്തിലാണ് ശ്രദ്ധേയമാകുന്നത് മാത്രമല്ല ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന വീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് പ്രിയ 39 അംഗ പ്രവർത്തക സമിതിയാണ് ഇപ്പോൾ ഈ പുതിയ പട്ടികയിൽ ഉള്ളത് 39 അംഗ പ്രവർത്തക സമിതിയാണ് ഉള്ളത് ഇതിൽ കേരളത്തിൽ നിന്നും 5 പേർ ഇടം നേടിയിട്ടുണ്ട് നിലവിൽ ഈ പ്രവർത്തക സമിതി അംഗങ്ങളായിരുന്ന എകെ ആന്റണി കെസി വേണുഗോപാൽ എന്നിവർക്കൊപ്പം ഇപ്പോൾ ശശി തരൂരിനെ കൂടി ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് വലിയ പിന്തുണ നേടിയ ആളായിരുന്നു ശശി തരൂർ ശശി തരൂർ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുമോ എന്ന കാര്യം എല്ലാം നിലയും നോക്കിക്കളയുകയായിരുന്നു എന്തായാലും ശശി തരൂരിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ 19 വർഷം മുമ്പ് സ്ഥിരം ക്ഷണിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട രമേശ് ചെന്നിത്തല അദ്ദേഹം ഇപ്പോഴും അതേ സ്ഥാനത്തേക്ക് മാത്രമായി അദ്ദേഹത്തെ ചുരുക്കി എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കാരണം അദ്ദേഹം ഈ ഉമ്മൻചാണ്ടിയുടെ ഒഴിവിലേക്ക് ചെന്നിത്തലയെ പരിഗണിക്കുമെന്നൊരു അങ്ങനെ കരുതിയിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് പകരം ആ ഒഴിവിലേക്ക് ചെന്നിത്തലയെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയുന്ന എകെ ആന്റണി വീണ്ടും ആ പട്ടികയിൽ ഇടം നേടിയിട്ടും ചെന്നിത്തലയെ തടയപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെന്നിത്തല 19 വർഷം മുമ്പ് ഇത്തരത്തിൽ സ്ഥിരം ക്ഷണിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം ലഭിക്കുമ്പോൾ അതേ സ്ഥിരം ക്ഷണിതാവ് എന്ന ഒരു പദവിയിലേക്ക് മാത്രം അദ്ദേഹത്തിന് ചുരുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അദ്ദേഹം അതിൽ ഒരു നീരസം ഉൾപ്പെടെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രത്യേക ക്ഷണിതാവായി ഇടം പിടിച്ചു എന്നുള്ളതാണ് അതുകൂടാതെ മല്ലികാർജ്ജുൻ ഖാർഗെ മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അതിരഞ്ജൻ ചൗധരി എന്നിവർ അടങ്ങുന്ന ഒരു മുത്തലാണ് നയിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും അതാത് പ്രാദേശിക തർക്കങ്ങൾക്ക് ഒരു ഇടം വരാതിരിക്കാനുള്ള ശ്രദ്ധയും ഈ നേതൃത്വം ഈ പട്ടികയിൽ കാണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി ഇണഞ്ഞു നിൽക്കുന്ന സച്ചിൻ പൈലറ്റ് സച്ചിൻ പൈലറ്റിനെ പ്രവർത്തക സമിതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു പകരം സംവിധാനം അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരം ഹൈക്കമാൻഡ് പകരം പദവി എന്ന നിലയിലാണ് ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശബ്ദം ഇപ്പോൾ അടുപ്പിച്ചിരിക്കുന്നത് അതായത് യുവനേതാവായ സച്ചിൻ പൈലറ്റ് പ്രവർത്തക സമിതിയിൽ എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ ഒരു സമയത്ത് കലഹിച്ചിരുന്ന G23 നേതാക്കളുണ്ടായിരുന്നു ഇവരിൽ പലരെയും ഈ ഒരു പ്രവർത്തക സമിതി അംഗങ്ങളാക്കി ഇപ്പോൾ പരിഗണിച്ചിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആനന്ദ് ശർമ്മ മനീഷ് തിവാരി മുകുൾ വാസ്നിക് ഇവരെല്ലാം തന്നെയും G23 എന്ന ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് കലഹിച്ചിരുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് മറ്റൊന്ന് CPI വിട്ട് കോൺഗ്രസിലേക്ക് വന്ന യുവ നേതാവ് കനയ്യകുമാറും ഈ പട്ടികയിൽ ഉടൻ ഇടം നേടിയിട്ടുണ്ട് എന്തായാലും 39 അംഗ പ്രവർത്തക സമിതി കൂടാതെ 18 അംഗ സ്ഥിരം ക്ഷണിതാക്കളും 9 അംഗ പ്രത്യേക ക്ഷണിതാക്കളും പിന്നെ സംസ്ഥാനങ്ങളിലെ വിവിധ ചുമതലയുള്ള 14 പേരും ഉൾപ്പെടുന്നതാണ് ഈ പട്ടിക അതായത് ഈ പട്ടിക ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ ചില അസംതൃപ്തി അല്ലാതെയും ഇനി വരും ദിവസം ഉണ്ടാകും പ്രത്യേകിച്ച് ചെന്നിത്തല അടക്കമല്ലാതെയും ഇതിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പരമാവധി തർക്കങ്ങൾ പരിഹരിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത് പ്രിയ ശരി